ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്, കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിഫോം ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏകദേശം 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 1,130 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. മിനിമം പ്ലസ് ടു ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കോൺസ്റ്റബിൾ ഫയർ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 31/8/2024 മുതൽ 30/9/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. കോൺസ്റ്റബിൾ ഓർ ഫയർ വിഭാഗത്തിലേക്കാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. 21,700 മുതൽ 69,200 വരെയാണ് ശമ്പള സ്കെയില്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലും ഒഴിവുകളുണ്ട്. കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ് 18 വേക്കൻസികളും അതുപോലെ നെക്സൽ മിലിറ്ററി ഏരിയയിൽ 19 വേക്കൻസികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 37 ഒഴിവുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട്. മൊത്തം വരുന്നത് 1,130. ജനറൽ വിഭാഗത്തിന് 466, SC 114, ST 183, അതുപോലെ തന്നെ OBC ആണെങ്കിൽ 236. മൊത്തം 1,130 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് 18 മുതൽ 23 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/10/2001 അതുപോലെ 30/9/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിലേക്ക് കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്ലസ് ടു യോഗ്യത ഉള്ള ഒരുപാട് ആളുകളുണ്ടാകും. യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും, അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്ലസ് ടു പാസ്സായിരിക്കുക, ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക വിത്ത് സയൻസ് സബ്ജക്റ്റ്. അപ്പോൾ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്ലസ് ടു ഉള്ള ആൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്? തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.